നിലഞ്ചേട്ട ഖത്തർ ലോകകപ്പിന് ശേഷം മറ്റൊരു ഫൈനൽ കളിക്കാൻ പോവുകയാണ് അർജൻറ്റീന ടീം തുടർച്ചയായി രണ്ടാം തവണയും കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അർജൻറ്റീന ഇത്തവണ പക്ഷേ ബ്രസീലല്ല മറിച്ച് മറ്റൊരു മഞ്ഞപ്പടയായ കൊളംബിയയാണ് എങ്ങനെ കാണുന്നു ഈ പോരാട്ടത്തെ എന്തായാലും നല്ലൊരു ആവേശകരമായ മത്സരം തന്നെയായിരിക്കും കൊളംബിയയുടെ ഒരു ഫോം അറിയാം അർജൻറ്റീന പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും നല്ലൊരു ടൈറ്റ് മത്സരം തന്നെയായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരു ചെറിയൊരു സാദൃശ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സ്പാനിഷ് ടീം നടത്തിയൊരു ചൈത്രയാത്രയുണ്ട് രണ്ടായിരത്തി എട്ടിൽ യൂറോ നേടി രണ്ടായിരത്തി പത്തിൽ ലോകകപ്പ് അതിനുശേഷം വീണ്ടും ഒരു യൂറോ കിരീടം അപ്പോൾ ആ രീതിയിൽ അതിന് ഒരു ചൈത്രയാത്രയ്ക്കുള്ള ഒരു ഇതിലാണ് അർജൻറ്റീന കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അർജന്റീന ചരിത്രം രചിച്ചു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ം കോപ്പ കിരീടം നേടി മെസ്സിയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര കിരീടം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകകപ്പ് അതും ഏതാണ്ട് അറിയാലോ എൺപത്താറിന് ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു വിജയമായിരുന്നു അതുപോലെ മെസ്സിയുടെ ലോകകപ്പ് അതൊരു വലിയ സിഗ്നിഫിക്കൻ്റായ കാര്യമായിരുന്നു കിട്ടി തുടങ്ങിയപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു മേജർ ടൂർണമെൻറ്റിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി മൂന്ന് മേജർ ടൂർണമെൻറ്റിൽ വിജയിക്കുക എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ ഫൈനലിസ്റ്റും ഇടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അർജൻറ്റീന നല്ലൊരു ഡ്രീം റണ്ണിൽ തന്നെയാണ് പോകുന്നത് എന്നാൽ കൊളംബിയ ആണെങ്കിൽ തുടർച്ചയായ ഇരുപത്തെട്ട് മത്സരങ്ങൾ തോൽവി അറിയാതെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആക്ഷൻ പാക്ഡ് മത്സരം തന്നെയായിരുന്നു ചെറിയ ടീം അല്ല കൊളംബിയ ഒരിക്കലുമല്ല കൊളംബിയയുടെ ഈ ഒരു ടൂർണമെന്റിലെ അവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് ആ രീതിയിൽ തന്നെ അടിവരയിടുന്നുണ്ട് അവരുടെ ഒരു അത്രയും ക്ലിനിക്കലായുള്ള രീതിയിലുള്ള വിക്ടറി ആയിരുന്നു ഇപ്പം യുറുഗേക്കെതിരെ കഴിഞ്ഞ മത്സരം അതായത് സെമിയിൽ നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ അവർക്കൊരു താരത്തെ നഷ്ടമായി റെഡ് കാർഡ് കണ്ടിട്ട് മനോസ് പുറത്തുപോയി എന്നിട്ടും അവർ പിന്നെയും പിടിച്ചു നിന്നും ആ രീതിയിലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ടീമാണ് പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാമിഷ് റോഡ്രിഗസിൻ്റെ ഒരു ഗംഭീരമായ തിരിച്ചുവരവാണ് കാരണം അതൊരു ഗംഭീര തിരിച്ചുറവ് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാലിൽ എത്ര പ്രോമിസിങ് ആയുള്ളൊരു പ്ലെയർ ആയിരുന്നു അന്ന് ചെറുപ്പക്കാരനായിട്ട് ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ റോഡ്രിഗസ് ആണ് അന്ന് ഗോൾഡൻ ബൂട്ട് നേടിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഒരു ബോക്സിന് പുറത്ത് നിന്നുള്ള ഒരു മനോഹരമായ ഗോൾ അതൊന്നും മറക്കാൻ പറ്റില്ല പക്ഷേ ആ റോഡ്രിഗസിന് വേണ്ടത്തെ രീതിയിൽ ക്ലബ് ഫുട്ബോളിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല റയൽ റയൽമാഡിലൊക്കെ പോയി അദ്ദേഹം പിന്നെ ബയൻബിയോണിക്ക് പോയി പിന്നെ അവസാനം ഖത്തർ ലീഗ് കളിക്കേണ്ടി വന്നു അതിനുശേഷം ഒളിമ്പ്യക്കോസ് പോയി ഇപ്പൊ ലേറ്റസ്റ്റ് സാവപ്പോളൊക്കെ വേണ്ടി ഈ സാവപ്പോളൊക്കെ വേണ്ടി അദ്ദേഹം വളരെ കുറച്ച് മത്സരങ്ങളെ ഈ ഒരു വർഷം അതായത് സീസണിൽ കളിച്ചിട്ടുള്ളൂ പക്ഷെ അദ്ദേഹത്തിന് മേലൊരു വിശ്വാസം കോച്ച് നെസ്റ്റർ ലോറൻസൊക്കെ ഉണ്ടായിരുന്നു തന്നെ ഒരു അതായത് ആയിരുന്നു കൂടുതൽ പക്ഷേ അവസാന സമയമാണെന്ന് തോന്നുന്നത് കരിയറിൻ്റെ ഒരു അവസാനം ഈ മത്സരത്തോടെ ചിലപ്പോൾ വിരമിക്കാം വിരമിക്കും എന്നാണ് അറിയുന്നത് അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഒരു മേജർ ടൂർണമെൻറ്റിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഈ റെയിലിൽ കളിക്കുമ്പോഴും നമ്മൾ നമ്മളറിയാം നമ്മൾ രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിൽ തന്നെ നമ്മൾ ഭാവിയിൽ ഇനിയും വലിയൊരു താരമായി മാറുമെന്ന് വരെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു താരമായിരുന്നു പിന്നെ എങ്ങോട്ടോ എങ്ങനെയൊക്കെ പോയി അതെ അത് പല കാരണം ഉണ്ടായിരുന്നു ഇടക്ക് വന്നു പിന്നെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പെട്ടെന്ന് വിരമിക്കാൻ സാധ്യത്തില്ല കാരണം മുപ്പത്തിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയും സമയമുണ്ട് കാരണം ഈ ഒരു ഫോമിൽ നിൽക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഫോം ഈസ് ടെമ്പററി ക്ലാസ് ഈസ് പെർമെൻറ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഹാമിഷ് റോഡ്രിഗസ് ഇപ്പം ആറ് അസിസ്റ്റാണ് ആറ് അസിസ്റ്റും ഒരു ഗോളുമാണ് മെസ്സിൽ റെക്കോർഡ് എന്തോ അതെ 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 അപ്പം അതൊരു ചെറിയ നേട്ടമല്ല ടീമിനെ ശരിക്കും ഒറ്റയ്ക്ക് ചുമല്ലേറ്റി കൊണ്ടുപോവുകയാണ് കൊളംബിയ പോലത്തെ ഒരു ടീമിനെ കാരണം കൃത്യമായിട്ട് പ്ലേ മേക്കിങ് നടത്തുന്നു അതുകൂടാതെ തന്നെ കളി കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നു അദ്ദേഹം പിന്നെ ഡിയാസും അദ്ദേഹവും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ അതിനൊപ്പം നിരവധി മറ്റ് താരങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ചേരുമ്പോൾ നല്ലൊരു ടീമായിട്ട് കൊളംബിയ മാറിയിട്ടുണ്ട് ഇങ്ങനെ പറയാൻ പോട്ടാ അതായത് ഖത്തർ ലോകകപ്പിൽ മെസ്സി എങ്ങനെയായിരുന്നു അർജൻറ്റീന ടീമിന് ഒരു പ്ലേ മേക്കറായിരുന്നല്ലോ അടിച്ചും ഗോളടിച്ചും അടുപ്പിച്ചും ആണ് അദ്ദേഹം വേൾഡ് കപ്പ് നേടിയത് അതേ ലെവലിലുള്ള അതേ ഒരു പ്ലേ മേക്കർ ആയി പറയാമോ നോക്കി ഇപ്പം നമുക്ക് ഓരോ കളിക്കാർ ഓരോ ക്ലാസ് ആണല്ലോ അപ്പം മെസ്സി വേറെ റോഡറിഗസ് വരാം ഒരിക്കലും നമുക്കൊരു കമ്പാരിസൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും റോഡറിഗസ് മികച്ചൊരു പ്ലെയറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അദ്ദേഹം വേണ്ടത്ര രീതിയിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ പറ്റാത്തപ്പോൾ ഒരു ഫുട്ബോൾ ഫാൻ നിലയിൽ നമുക്കൊക്കെ വലിയൊരു ഇതുണ്ടായിരുന്നു നിരാശ ഉണ്ടായിരുന്നു എന്ത് പറ്റി പോയി റോഡറിഗസ് എന്നുള്ളത് പക്ഷേ തിരിച്ചു വരും അത് കോച്ചിനാണ് ഫുൾ ഇത് കൊടുത്തിരിക്കുന്നത് കാരണം കോച്ച് ഇദ്ദേഹം ഖത്തർ ലീഗിൽ കളിക്കുന്ന സമയത്ത് അവിടെ പോയി വിസിറ്റ് ചെയ്തു കാരണം അർജന്റീനക്കാരനായ കോച്ചാണ് അപ്പോൾ അദ്ദേഹം നെസ്റ്റർ അങ്ങനെ അദ്ദേഹം ഖത്തർ ലീഗിൽ പോയി വിസിറ്റ് ചെയ്തു എന്നിട്ട് റോഡ്രിഗസിനോട് പറഞ്ഞു നീ കുറച്ചും കൂടെ മികച്ച ഏതെങ്കിലും ലീഗിലേക്ക് മാറണം അങ്ങനെയാണ് ഒളിമ്പിക്കൗസിലേക്ക് മാറുന്നത് ഗ്രീക്ക് ലീഗ് കുറച്ചും കൂടെ സ്ട്രോങ്ങ് ആയുള്ള ലീഗാണ് പക്ഷേ അന്ന് റോഡ്രിഗസിന് ശരിക്കും സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു കാരണം കത്തറില് നല്ല പൈസ കിട്ടും പക്ഷേ ലീഗ് അത്ര സ്ട്രോങ് അല്ല പക്ഷേ അദ്ദേഹം നേരെ ഒളിമ്പ്യക്കൗസിൽ പോയി അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യമുള്ളൂ അത് ഓൾറെഡി റോഡ്രിഗസ് പറഞ്ഞല്ലോ കാരണം ഞാൻ പതിമൂന്ന് വർഷമായി കളിക്കുന്നു ആദ്യമായിട്ടാണ് ഞാനൊരു രാജ്യത്തിന് വേണ്ടി ഫൈനലിൽ ഇറങ്ങുന്നത് എന്നുള്ളത് അപ്പം ആ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ അതേപോലെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഗ്രൗണ്ടിൽ അതെ അവർ ഐക്കണാണല്ലോ അതെ കാരണം റോഡ്രിഗസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മേജർ ഐക്കണാണ് അപ്പം അവരുടെ ഒരു ജനറേഷൻ കൊളംബിയ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് തൊണ്ണൂറുകളിലൊക്കെ ഏറ്റവും മികച്ച ടീമായിരുന്നു വലിയ ഉണ്ടായിരുന്നു പക്ഷേ അത്ര മുന്നോട്ട് പോകാൻ പറ്റില്ല വാൾഡ് റേമയും ആസ്പ്രിയിലൊക്കെയുള്ള ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളംബിയൻ ഫുട്ബോളിൻ്റെ ഒരു ഉയർത്തെഴുന്നേപ്പിൻ്റെ എല്ലാ സൂചനകളാണ് അതുമാത്രമല്ല ഈ ടൂർണമെൻ്റില് അവർ കളിച്ച ഒരു പെർഫോമൻസ് നല്ല രീതിയിലുള്ള ഒരു അറ്റാക്കും ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചത് അതുമാത്രമല്ല ക്വാർട്ടറിൽ അഞ്ചേ പൂജ്യത്തിനാണ് പനാമയെ തോൽപ്പിച്ചത് പിന്നെ കോസ്റ്റാറയ്ക്ക അത്യാവശ്യം നല്ല ടീമാണ് കോസ്റ്റാറക്ക കോസ്റ്ററിയ്ക്ക മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി അപ്പോൾ ബ്രസീൽ പാടുവിട്ടു ബ്രസീൽ ഒന്നേ ഒന്നിന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളംബിയ ശരിക്കും അപകടകാരികളാണ് അർജന്റീനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് നല്ലൊരു എതിരാളിയെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയുന്നത് ഇതിൽ നമ്മൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ കൊളംബിയയുടെ കോച്ച് ഒരു അർജൻറ്റീനാണ് അതെ അപ്പോൾ അദ്ദേഹത്തിന് അർജന്റീനയുടെ പ്ലെയേഴ്സിൻ്റെയും അവരുടെ കളിശൈലിയെ പറ്റിയൊക്കെ ഒരു ധാരണ കാണും ഇത് കളി എത്രത്തോളം സ്വാധീനിക്കുന്നു തീർച്ചയായും ലോറൻസ് നെസ്റ്റർ ഒരു അർജന്റീനക്കാരനാണ് അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അർജൻറ്റീനയിൽ ക്ലബുകളിലൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ആ ഒരു സ്റ്റൈൽ അദ്ദേഹത്തിന് നന്നായിട്ടാണ് അതായത് ഇറ്റലിയിലെയും അർജൻറ്റീനയിലെയൊക്കെ കോച്ചുമാരെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും അവർ കോച്ചിങ് നടത്തുന്നുണ്ട് വളരെ വിഖ്യാതമായ കോച്ച്മാരുള്ള രാഷ്ട്രങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസെ പെക്കർമാൻ്റെ ശിഷ്യനാണ് ഇദ്ദേഹം അപ്പോൾ അങ്ങനെ നോക്കുന്നത് ഇപ്പോൾ ബി എൽ സെ ഉറുഗേയുടെ കോച്ചും അർജന്റീനക്കാരനായിരുന്നു അർജന്റീനയുടെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവും അർജന്റീനയുടെ കളി കൃത്യമായിട്ട് ഒരു കോച്ചാണെന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമാണ് കൊളംബിയ സംബന്ധിച്ച് പിന്നെ ഈ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കാണേണ്ടത് അർജൻറ്റീനയുടെ ഒരു ഫോമാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അർജൻറ്റീന വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പരാജയപ്പെട്ടത് ഒന്ന് സൗദിക്കെതിരെയുള്ള അപ്രതീക്ഷിത പരാജയം പിന്നെ ഇപ്പം ലോകകപ്പ് ഒരു മത്സരം അത് ഉറുഗയ്ക്കെതിരായിരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ ഈ രണ്ട് മത്സരങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ അർജൻറ്റീന ശരിക്കും ഒരു കോമ്പോസിറ്റ് യൂണിറ്റ് ആയിട്ടാണ് കളിക്കുന്നത് കാരണം ഇത്രയും ഒത്തൊരുമയോടെ കളിക്കുന്ന ഒരു ടീം സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ റിസൾട്ടാണല്ലോ ഈ ലോകകപ്പിലൊക്കെ വിജയം അതുകൊണ്ട് തന്നെ മെസ്സി ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പരുക്കെല്ലാം മാറി തിരിച്ചെത്തി അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി അദ്ദേഹം ഗോൾ നേടി അപ്പോൾ അവർ വീണ്ടും ഒന്ന് ചാർജ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മറക്കരുത് ഡി മരിയയുടെ ഒരു ഫാക്ടർ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടാ ഇപ്പം നമ്മൾ ഇപ്പം മത്സരം തുടങ്ങാൻ ഇനിയും സമയങ്ങളുണ്ട് പക്ഷേ ഇപ്പം തന്നെ പല വാദപ്രതിവാദങ്ങളും പറയുന്നുണ്ട് മറ്റ് താരങ്ങളായാലും ഇപ്പോഴത്തെ താരങ്ങളായാലും റോഡേഴ്സിന് വേണ്ടി നമ്മൾ കപ്പടിക്കും എന്ന് കൊളംബിയൻ കൊളംബിയൻ ആരാധകരും കൊളംബിയൻ താരങ്ങളും പറയുന്നുണ്ട് അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ഡി മരിയക്ക് വേണ്ടി നമ്മൾ ജീവൻ മരണ പോരാട്ടം പറഞ്ഞു കസ്സി പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അപ്പം ക്യാപ്റ്റൻ തന്നെ പറയുമ്പോഴത്തേക്ക് പിന്നെ അതിലൊരു മറവാക്കില്ലല്ലേ അപ്പം ഡി മരിയക്ക് ലോകകപ്പ് കിട്ടി പക്ഷേ ഒരു യാത്രയപ്പ് നൽകാൻ വേണ്ടി കോപ്പ അമേരിക്ക നേടണമെന്ന് അർജൻറ്റീനയുടെ ഒരു ആഗ്രഹമാണ് എത്രത്തോളം ഡി മരിയ ഈ മത്സരത്തെ അല്ലെങ്കിൽ ഈ ഫൈനലിനെ സ്വാധീനം ചെലുത്തും കാരണം അദ്ദേഹം മെസ്സിയെ പോലെ തന്നെ അറിയാലോ ഒരു ലെജൻ്റാണ് അർജന്റീനയുടെ നിർണായക വിജയങ്ങളിൽ വലിയ റോള് വഹിച്ച പ്ലെയറാണ് അതുമാത്രമല്ല നിർണായക മത്സരങ്ങളിൽ ഗോൾ നേടി കാരണം കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ ജയിപ്പിച്ചത് ഡീമറിയുടെ ഗോളാണ് അറിയില്ല ബ്രസീലിനെതിരെ അതുകൂടാതെ അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിലും ഗോൾ നേടി ഫൈനലിസ്റ്റ് മേൽ ഗോൾ നേടി അപ്പോൾ ഇങ്ങനെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒരു മാലാഗയെ പോലെ അവതരിച്ച് അർജന്റീനയെ അല്ലെങ്കിൽ അൽബി സെലിസ്റ്റുകൾ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയുള്ള റോൾ ഉണ്ട് അർജന്റീന ടീമിൽ അപ്പം ഡീമരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് അന്താരാഷ്ട്ര മത്സരമാണ് അർജന്റീനയ്ക്ക് വേണ്ടി കാരണം വർഷങ്ങളായിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്കൊപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇമോഷണൽ ഇത് കൂടിയാണ് അപ്പം അർജന്റീന താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതായത് ഡീമരിയ ഒരു കപ്പോട് കൂടി അതായത് കോപ്പ അമേരിക്ക പോലെ കിരീടം നേടി അദ്ദേഹം കളം വിടുന്നു എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചൊരു വലിയ ഒരു ലക്ഷ്യം തന്നെയാണ് അതവര് നിറവേറ്റുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക കാരണം ആ രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് സ്പിരിറ്റുള്ളൊരു ടീമാണ് സ്കലോണി ആ രീതിയിൽ ടീമിനെ മാറ്റിയിട്ടുണ്ട് നമ്മൾ നോക്കേണ്ടത് പണ്ടുകാലത്ത് അർജന്റീനയ്ക്ക് വലിയ വലിയ കളിക്കാരുണ്ടായിരുന്നു വമ്പൻ താരങ്ങളുണ്ടായിരുന്നു തൊണ്ണൂറുകളിൽ അർജന്റീന പലപ്പോഴും വലിയ താരങ്ങളെ കൊണ്ടുവന്ന് ബാറ്റിസ്റ്റ്യൂട്ടേയും ഒർട്ടൈകയും ഒക്കെ ഉണ്ടായിട്ടും റുക്കിളിമിയൊന്നും ഉണ്ടായിട്ടും അർജന്റീനയ്ക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിനൊരു പ്രധാന കാരണം ഇവർ കുറച്ചും കൂടി ഒരു സൗന്ദര്യാത്മക ഫുട്ബോൾ അങ്ങനെയൊക്കെ പറയില്ല അതൊരു പ്രാക്ടിക്കൽ ഗെയിമിനേക്കാൾ ഉപരി കുറച്ചും കൂടി വൈകാരിക തലത്തിലാണ് ഫുട്ബോളിനെ കണ്ടിരുന്നത് പക്ഷേ സ്കലോണി വന്നതിന് ശേഷം ഒരു പ്രാക്ടിക്കൽ ഗെയിം ആക്കി ഇതിനെ മാറ്റി കാരണം പ്രാക്ടിക്കലി നിങ്ങൾ ഓക്കെ നിങ്ങൾ മത്സരം ഇത്തരം വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനപരമായുള്ള കാര്യം അതിന് ടീമിനെ സെറ്റാക്കുക എന്നുള്ളത് പിന്നെ ഈ ഒരു ടൂർണമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ റോഡ്രിഗോ ഡീപ്പോളൊക്കെ കളിക്കുന്ന ഒരു ആ ഒരു അദ്ദേഹം കൊടുക്കുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫേർട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇപ്പം ഹുലിയൻ അൽവാരസ് ആണെങ്കിലും പിന്നെ ലൗട്ടാരോ മാർട്ടിന മാർട്ടിനസ് എപ്പോഴും വിമർശനം നേരിടായിരുന്നു അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പുള്ളി ക്ലിക്കാവുന്നില്ല അർജന്റീന ജേസിൽ ക്ലിക്കാവുന്നില്ല ലോകകപ്പ് ഒരു കോപ്പ മത്സരം ആയിരുന്നെങ്കിൽ എന്ന് വരെ പറഞ്ഞു അതെ അതെ കാരണം ലോകകപ്പിൽ ഗോളടിക്കില്ല കോപ്പ അമേരിക്കയിൽ ഇപ്പം നാല് ഗോളടിച്ചു ഇപ്പം ടോപ് സ്കോറാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ചേട്ടാ ഇനി നമുക്ക് പറയാനുള്ളത് ലയണൽ മെസ്സിയെ കുറിച്ചാണ് അദ്ദേഹം ഈ ഫൈനലിൽ എത്രത്തോളം അർജന്റീന ടീമിന് ശക്തി പകരും അതേസമയം കൊളംബിയ ടീമിനെ എത്രത്തോളം ബാധിക്കും അതിപ്പം റോഡ്രിഗസ് തന്നെ പറഞ്ഞല്ലോ ഹാമിഷ് റോഡ്രിഗസിനോട് ചോദിച്ചു നിങ്ങൾക്ക് മെസ്സി എങ്ങനെ തടയാൻ പറ്റും അപ്പോൾ ഇതിപ്പം എല്ലാ മത്സരങ്ങളിലും ചോദിക്കുന്നൊരു ചോദ്യമാണ് മെസ്സി എങ്ങനെ തടയുമെന്നുള്ള നെതർലാൻഡ്സ് വീമ്പളക്കിയിരുന്നു ഒന്നും നടന്നില്ല പല ആളുകളും അപ്പം റോഡ്രിഗസ് പറഞ്ഞ് ഞാൻ സ്പെയിനിലാണ് കളിച്ചത് സ്പെയി സ്പെയിനിൽ കളിക്കുമ്പം എൻ്റെ എതിരാളിയായിരുന്നു മെസ്സി അന്ന് അന്ന് ഒരു കോച്ചിനും അങ്ങനെ ഒരു ഫോർമുല പോലും ഉണ്ടാക്കാൻ പറ്റില്ല മെസ്സി എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ തടയുന്നു എന്നുള്ളത് പിന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കാം മെസ്സിയെ തടയുക എന്നുള്ളൊരു ലക്ഷ്യം മുൻനിർത്തി ഒന്നും ഞങ്ങൾ കളിക്കില്ല അങ്ങനെ കളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അറിയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് മെസ്സിയെ സംബന്ധിച്ച് ഓരോ മത്സരത്തിലും മെസ്സി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കാരണം ഒരു ഹാഫ് ചാൻസ് കിട്ടിയാൽ മെസ്സി അത് ഗോളാക്കും നമ്മൾ കണ്ടതാ എത്രയോ അവസരങ്ങളിൽ പിന്നെ അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടി എന്നുള്ളത് ആരാധകർക്കൊരു ആവേശം പകരുന്ന കാര്യമാണ് കാരണം അദ്ദേഹത്തിന് ഗോൾ നേടാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ പൊതുവെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും അപ്പോൾ മെസ്സി ഇപ്പോൾ നമ്മൾ നോക്കണ്ട മുപ്പത്തേഴ് വയസ്സ് അദ്ദേഹത്തിനായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷമത പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ എന്തായാലും അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ ഫൈനലിൽ കളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകൾ അത് നമ്മൾ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്കും നമ്മൾ മെസ്സിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പല പല ടോക്കുകളിലും കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി ആണെങ്കിലും ഡി മെരിയാണെങ്കിലും ഇപ്പോൾ ലോട്ടാരോ മാർട്ടിൻസ് ആണെങ്കിലും യുവതാരങ്ങളായ മെക്കലിസ്റ്റർ ഹുലിയൻ അൽവാരസ് പിന്നെ എൻസോ ഫെർണാൻഡസ് എല്ലാവരും അവരുടെ ഒരു രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ആകെ തുക പറയുമ്പോൾ അർജൻറ്റീന ഈ ഒരു കോപ്പ അമേരിക്കയിൽ ഇതുവരെ വിശ്വരൂപം പുറത്തെടുത്തിട്ടില്ല ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കളി അർജൻറ്റീന ഭാഗത്തുനിന്നുണ്ടായില്ല അതൊരു ഫാക്റ്റാണ് ചേട്ടാ ഇത്രയും പ്ലേയേഴ്സിനെ പറഞ്ഞപ്പോഴും നമ്മളൊരു ഡിഫ ഒരാളെ പേര് വിട്ടുപോയി എമിലിയാനോ മാർട്ടിനസിന് ഇപ്പോൾ മെസ്സി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡീമ ഡീമരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റീനയുടെ മറ്റൊരു നെടുന്തൂണെന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ കണ്ടല്ലോ അത് തുടർച്ചയായി നമ്മളിപ്പോ ലോകകപ്പ് ഫൈനൽ ലോകകപ്പിലായാലും അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടിട്ടുണ്ട് ടീമിന് വേണ്ടി അല്ലെങ്കിൽ എപ്പോഴും മെസ്സിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുമെങ്കിലും പക്ഷെ ടീമിനു വേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫർട്ടും എത്ര കളിയാണ് ജയിപ്പിച്ചത് ലോകകപ്പ് സത്യത്തിലോ ഗോൾ ആവുകയാണെങ്കിൽ മറ്റുള്ളവർ ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് നമുക്കൊക്കെ പറയാം ചിലവർ പറയും അഹങ്കാരമെന്ന് പറയും പക്ഷേ അദ്ദേഹം ഗ്രൗണ്ടിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ സേവുകളും അർജൻറ്റീനയെ ഈ ആയാലും ഇനി കോപ്പ അമേരിക്ക നേടിയാൽ പോലും അദ്ദേഹം നടത്തിയ ഓരോ സേവകളും അതൊരു മുതൽക്കൂട്ട് തന്നെ അതെ അതെ മൈൻഡ് ആണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു മനോധൈര്യം അതാണ് എമിലിയാനോ മാർട്ടിസ്സിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഹണ്ട്രഡ് പേഴ്സൻറ്റ് കൂളാണ് പിന്നെ ലക്ഷ്യമെന്താണ് കാരണം ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം അന്ന് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ ഇക്വഡോറിനെതിരെ തന്നെ കണ്ടല്ലോ മെസ്സി ആദ്യത്തെ പെനാൽറ്റി മിസ്സാക്കിയപ്പോൾ ശരിക്കും അർജൻറ്റീൻ തകരേണ്ടതാണ് പക്ഷേ അവിടെ എല്ലാ കളിക്കാരും പിന്നീട് പിന്നീടത് ലക്ഷ്യത്തിലെത്തിച്ചു അതിനൊപ്പം തന്നെ എമിയുടെ സേവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ അതിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ മത്സരം പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോവുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും നോക്കേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തലാണുള്ളത് പിന്നെ ഇതിലൊരു ഇത് എന്താണെന്ന് വെച്ചാൽ കോപ്പ അമേരിക്ക ഫൈനലിൽ വീണ്ടും എക്സ്ട്രാ ടൈം ഉണ്ട് കാരണം സെമിയിലും ക്വാർട്ടറിലും എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നില്ല അതായത് നിശ്ചിത സമയം കഴിഞ്ഞാൽ നേരെ പെനൽറ്റി ഷൂട്ടൌട്ടിലേക്കാണ് പോയിരുന്നത് അപ്പോൾ എക്സ്ട്രാ ടൈം ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും കൊളംബിയയെ സംബന്ധിച്ച് ഒരു സുവർണ അവസരമാണ് വന്നിട്ടിരിക്കുന്നത് ഇപ്പൊ ഫൈനലിൽ ഇതുവരെ അങ്ങനെ അർജന്റീനയും നമ്മുടെ കൊളംബിയ ആയിട്ടുള്ള ഒരു മത്സരം വന്നിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് വരുന്നത് ചരിത്രത്തിൽ തന്നെ അപ്പോൾ നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാവാം ഇതില് നമ്മളെ കായികപരമായിട്ടും മാനസികപരമായിട്ടും കുറച്ചടിയും ഇടിയും പുകയൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അത് കണ്ടു അപ്പോൾ പ്രത്യേകിച്ച് അത് ഉറുകായുണ്ട് അത്രയും പോയി അർജൻറ്റീന ആവുമ്പോൾ പൊതുവെ നമ്മൾ അർജൻറ്റീനയും ബ്രസീലും മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പോൾ കൊളംബിയയും കൂടെ വരുമ്പോഴത്തേക്കും അതിന് ഓപ്പോസിറ്റായിട്ട് കൊളംബിയ വരുമ്പോഴത്തേക്കും നല്ലൊരു കായികപരമായിട്ടൊരു മത്സരമായിരിക്കും എന്നാണ് തോന്നുന്നത് അതായത് നമുക്ക് ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ എന്താ ഫുള്ളായിട്ടിരുന്ന് കാണണമല്ലോ ഒരു ജസ്റ്റ് ഇതുപോലെ മിസ് ചെയ്യാൻ പാടില്ല അതേപോലെ രാവിലെ അഞ്ചരക്കാണ് കളി അത് തൊട്ട് അവസാനം വരെ കാണേണ്ടി വരും പിന്നെ എനിക്ക് തോന്നും കൊളംബിയെ സംബന്ധിച്ച് ഇരു ടീമുകളും കീഴടങ്ങി കൊടുക്കൂല ഇല്ല ഇല്ല ഒരിക്കലും ടഫ് കോമ്പറ്റീഷൻ തന്നെ നടക്കാം പിന്നെ നമുക്ക് പറയാൻ പറ്റൂല നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീന ഒരു വിശ്വരൂപം വല്ലതും പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ആരാധകർ കാത്തിരിക്കുന്നത് ആ ഒരു അർജന്റീന ഇതുവരെ കളിച്ച കളി പോരാ കൊളംബിയെ കീഴടക്കാൻ കാരണം അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് അവർ ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വേണം പക്ഷെ കൊളംബിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയും ചെയ്തു അതെ അതെ കൊളംബിയോ ഓൾറെഡി അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതുപോലെ അവർ ഇപ്പൊ നിലവിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊമെന്റ് ഈയൊരു ഇതിൽ ഇപ്പം നിലവിൽ കൊളംബോയ്ക്കാണ് കാരണം കൊളംബിയോ ആ രീതിയിൽ ആധികാരിമായിട്ടാണ് മുന്നോട്ട് വന്നത് പക്ഷേ അർജന്റീന വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അർജന്റീനയുടെ പെർഫോമൻസ് അർജന്റീന ലോക ചാമ്പ്യന്മാരാണ് നമ്മൾ ആലോചിക്കണം മെസ്സി ഉണ്ട് ഉണ്ട് പിന്നെ ലോകോത്തര താരങ്ങളുണ്ട് അപ്പം അതിനനുസരിച്ച് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ കൊളംബിയോ വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കില്ല കാരണം അവർ രണ്ടും കൽപ്പിച്ച കാരണം അത്രയും മികച്ചൊരു ടീമാണ് നല്ലൊരു ഡിഫൻസ് അവർക്കുണ്ട് അത് കുവസ്റ്റിയും സാഞ്ചസൊ ഒക്കെയുള്ള ഡിഫൻസാണ് പിന്നെ അവരുടെ ഗോളി വർഗേഴ്സ് ആണെങ്കിലും നല്ല രീതിയിലൊരു ഫൈറ്റർ ആണ് പിന്നെ മിഡിലാണെങ്കിൽ നല്ല പ്ലെയർ ഉണ്ട് പക്ഷേ അവർക്ക് മുനോസിന് നഷ്ടമായിട്ടുണ്ട് കാരണം റെഡ് കാർഡ് കണ്ടുപോയിട്ടുണ്ട് അത് റൈറ്റ് ബാക്ക് അതൊരു തിരിച്ചടിയാണ് അതിനൊപ്പം ഈ ഡിയാസും ഹാമിഷ് റോഡ്രിഗസും ചേർന്നുള്ള ആ ഒരു കോമ്പിനേഷൻ അതൊരു നല്ല കോമ്പിനോ കോമ്പിനേഷൻ ആണ് എന്തായാലും ഡി വേണ്ടി അർജൻറ്റീന ഇറങ്ങുമ്പോഴും റോഡ്രിഗസിന് വേണ്ടി കൊളംബിയ ഇറങ്ങുമ്പോഴും ഒരു നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ തന്നെ നമുക്ക് കാണാം ആ മത്സരവും കഴിഞ്ഞ് നമുക്കതിൻ്റെ റിവ്യൂം പറയാം